കൊല്ലം കൊട്ടിയം ഇ എസ് ഐ ജംഗ്ഷനിൽ ഓടയിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയതോടെ നാട്ടുകാർ ബുദ്ധിമുട്ടിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് പ്രതിസന്ധി രൂക്ഷമായിട്ടും പരിഹരിക്കാൻ നടപടികളില്ല മയനാട് പഞ്ചായത്തും ദേശീയപാത അതോറിറ്റിയും പ്രശ്നത്തിൽ ഇടപെടാതെ പരസ്പരം തട്ടിക്കളിക്കുകയാണ് ദേശീയപാതയോട് ചേർന്ന നഗരത്തിന്റെ ഒത്തനടുവിലാണ് ഇങ്ങനെ മലിനജലം കെട്ടിക്കിടക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ ഓടയ്ക്ക് വർഷങ്ങൾ പഴക്കമുണ്ട് പൊട്ടിയ ഓടയിലൂടെ മാലിന്യം ഒഴുകി നാട്ടുകാരുടെ ജീവിതം ദുസ്സഹമായിട്ട് നാലു മാസം ഡെങ്കിപ്പനി അടക്കം പല പനികൾ പടർന്നു പിടിക്കുമ്പോഴാണ് ഇ എസ് ഐ ആശുപത്രിക്ക് അഞ്ഞൂറ് മീറ്ററിപ്പുറം പകർച്ചവ്യാധികളുടെ പ്രവഹ കേന്ദ്രമാകുന്നത് പ്രതിദിനം നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന വഴി ഡോൺ ബോസ്കോ കോളേജ് ആയിരത്തി എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതേപോലെ കോളേജ് ഇതുവഴി ഈ മാലിന്യ ജലം ഈ കുട്ടികൾ മൊത്തം ഇതുവഴി നടന്നു പോകുന്നത് മാലിന്യവെള്ളം നിറം കാണുമ്പോൾ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ വന്നതോടെ ഓടയോട് ചേർന്നുള്ള കച്ചവട സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കടകളിൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ശക്തമായി മഴ പെയ്താൽ ഓട നിറഞ്ഞ റോഡിലേക്കും മാലിന്യം ഒഴുകും സ്ഥിതി രൂക്ഷമാകും പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ മയ്യനാട് പഞ്ചായത്തിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകുറയായി എം എൽ എക്ക് നിവേദനം നൽകി പരിഹാരമില്ല ഒടുവിൽ നാട്ടുകാർ മടുത്തു ഇനി സഹിക്കുകയല്ലാതെ മറ്റെന്ത് വഴിപ്പോകാറുണ്ട് ദേശീയപാത അതോറിറ്റിയാണ് ഓട പണിയേണ്ടതെന്നാണ് പഞ്ചായത്ത് പറയുന്നത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ഓടകൾ പണിയുന്നുമുണ്ട് പക്ഷേ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ പ്രാഥമിക ആവശ്യം ഒപ്പം ഓടയിലേക്ക് കക്കൂസ് മാലിന്യമടക്കം ഒഴുക്കുന്നവർക്കെതിരെ നടപടിയും ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം